അമ്മ തൻ ചിന്മുദ്രയാണീഴുത്തുകൾ തൻ മകനായി പകർന്ന പാൽമുത്തുകൾ ഇന്നു നാം വീടിന്നു മൂടി കൂട്ടുന്നേരം ഒന്നായടുക്കി ഒതുക്കി വയ്ക്കട്ടെ ഞാൻ പട്ടണക്കോപ്പോ നിറയ്ക്കയാലിച്ചില്ലു പെട്ടികൾ തിങ്ങി നിന്നിഷ്ടമാണെന്റെയും കാൽപ്പെട്ടിയിൽ വച്ചു താഴിട്ടു പിന്നിലെ ചായ്പയിലൊളിച്ചാലറിയില്ല കുട്ടികൾ എത്ര കൗതൂഹലം നോക്കിയാൽ മിണ്ടുമീ ചിത്രലേഖത്തിൻ്റെ താളുകൾ അമ്മതൻ വാത്സല്യമുത്കണ്ഠ സാരോപദേശങ്ങൾ വേദന പ്രാർത്ഥന നാമസങ്കീർത്തനം നാട്ടു പുരാണങ്ങൾ വീട്ടു വഴക്കുകൾ ഊട്ടുത്സവങ്ങൾ വിതപ്പൊലിപ്പാടുകൾ നാവേറുമന്ത്രം നറുക്കില പൂവുകൾ നീർവീഴ്ചയാറ്റാൻ മരുന്നു കുറിപ്പുകൾ നാദമായി വന്നെൻ്റെ നാവിലെത്തേനായി നാഭിയിൽ സ്പന്ദിച്ചതീയുള്ളെഴുത്തുകൾ ഓരോന്നിനോരോ മൊഴിച്ചന്തമമ്മയാം നേരിൻ്റെ ഈണവും താളവും ഇമ്പവും അമ്മയ്ക്കു മാത്രം തരാൻ കഴിയുന്നതാം വെണ്മയും ഞാനാകുമോർമതൻ ഭൂമിയും ഭദ്രമായി തന്നെ ഇരിക്കട്ടെ കുട്ടികൾ തൊട്ടുവായിച്ചാല ശുദ്ധമെന്നോതിനീ എന്തു നവീനം കുലീനം പ്രിയേ നിന്റെ സുന്ദര ദൃഷ്ടി നിന്നിഷ്ടമാണെൻ്റെയും അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെയൊതുങ്ങിയിരിക്കട്ടെ നമ്മൾ വിദേശത്തു നിർമ്മിച്ചൊരമ്മതൻ ബിംബമീ ആതിഥ്യശാലയിൽ ശോഭനം പൊക്കിളിൻ വള്ളി അടർത്തിക്കളഞ്ഞു നിൻ പൊൽക്കരൾ കൂട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോഴേ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം മറന്നു തുടങ്ങി ഞാൻ എങ്കിലും അമ്മയോരോർമ്മയായി ആദിമ സംഗീതമായി വന്നു മൂളുന്നിടക്കിടെ അമ്മയോരോർമ്മയെ പുത്തൻ പ്രകാശങ്ങൾ ജന്മമാളും വന പ്രാചീന നീലയിൽ മങ്ങിയ മർന്നതാമോർമ്മ വല്ലപ്പോഴും നമ്മളോർത്താലുമില്ലെങ്കിലും കാവലായി പിൻപേ പറക്കും കുളിർമ രക്തത്തിലെ ചൂടായി നിൽക്കുന്ന തന്മയും താളവും അമ്മയുടേതാമെഴുത്തു ുകളൊക്കെയും അമ്മയായി തന്നെ ഇരിക്കട്ടെ എപ്പോഴും ആരു വായിക്കുമേ മായുമെഴുത്തുകൾ ആരുടെ നാവിലുയിർക്കുമിച്ചൊല്ലുകൾ നാളെ ഈ കുട്ടികൾ ചോദിക്കുമോ നമ്മൾ ആരുടെ കുട്ടികൾ ആരുടെ നോവുകൾ തായ്മൊഴി തന്നീണമെങ്ങനെ നാവെടുത്തോതുന്നതെങ്ങനെ ഓർക്കുന്നതെങ്ങനെ തായ്മനസ്സിൻ്റെ തുടിപ്പുകളെങ്ങനെ തായ് ചൊല്ലിലൂറിയ താളങ്ങളെങ്ങനെ താരാട്ടിലോലുന്ന മാധുര്യമെങ്ങനെ താൻ തന്നെ വന്നു പിറന്നതുമെങ്ങനെ ആരു തേടും നാളെ നമ്മുടെ
നമ്മുടെ കുട്ടികൾ കോർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ. മാതൃഭാഷയുടെയും മാതൃത്വത്തിൻ്റെയും തന്മയത്വം വ്യക്തമാക്കുന്ന കവിതയാണ് ശ്രീ വി മധുസൂദനൻ നായരുടെ അമ്മയുടെ എഴുത്തുകൾ. അകത്തും പുറത്തും ദയ നഷ്ടപ്പെടുന്ന ആധുനിക ജീവിതത്തിൽ ആ കനിവ് പുനഃസൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് ഈ കവിതയിലൂടെ കാണുന്നത്. ആധുനിക ജീവിതത്തിൽ ഭാര്യയുടെ വാക്കുകൾ കൊണ്ട് പഴമയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ അമ്മയുടെ അവശേഷിപ്പുകൾ ഒഴിവാക്കുവാനുള്ള ഒരു മകൻ്റെ ശ്രമത്തെ യുക്തിപൂർവം വിലയിരുത്തുകയാണ് കവി ഇവിടെ. വീടിന് മോടി കൂട്ടുന്നതിനിടയിൽ അലമാരയിൽ അടുക്കി വച്ചിരിക്കുന്ന അമ്മയുടെ എഴുത്തുകൾ കവിയിൽ ഉണർത്തുന്ന ചിന്തകളാണ് ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നത്. അമ്മയുടെ ചിന്മുദ്രയാണ് ഈ എഴുത്തുകൾ എന്നതിലൂടെ അമ്മയുടെ സ്നേഹത്തിൻ്റെ ബാക്കിപത്രമായി ആ എഴുത്തുകൾ മാറുന്നത് കാണാം. ആധുനിക ജീവിതത്തിൻ്റെ പ്രതിനിധിയായ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി തൻ്റെ പഴയ ജീവിതത്തിൻ്റെ സൂക്ഷിപ്പുകളെല്ലാം ചില്ലലമാരയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ കവി നിർബന്ധിതനാകുന്നു. എന്നാൽ ആ കത്തുകളാകട്ടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവുമായിരുന്നു. സ്നേഹവാത്സല്യങ്ങളും സാരോപദേശങ്ങളും വേദനയും പ്രാർത്ഥനയും നാട്ടുപുരാണങ്ങളും വീട്ടുവഴക്കുകളും ഊട്ടുത്സവങ്ങളും തുടങ്ങി സമഗ്രമായ ഒരു സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തലായി ആ കത്തുകൾ കവിയിൽ ഭാവവ്യത്യാസം ഉളവാക്കുന്നു. തൻ്റെ മക്കളിൽ പഴമയുടെ ആർ നേർചിത്രങ്ങൾ വരാതിരിക്കുവാൻ ഭാര്യ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യകതയും. മാതൃഭാഷയായ മലയാളത്തെ വീടിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് അഭംഗിയായി ഭാര്യയ്ക്ക് തോന്നുന്നു. പൂമുഖത്ത് നിന്ന് മാതൃഭാഷ പിന്മാറിയപ്പോൾ മനോഹരമായ തിണ്ണയും പോയി. സിറ്റ് ഔട്ടും ഫ്രണ്ട് ഡോറും വിൻഡോസുമൊക്കെ ആയി മാറിയ പുത്തുപുത്തൻ വീടിൻ്റെ സങ്കല്പവും ഈ കവിതയിൽ വ്യക്തമാക്കുന്നുണ്ട്. നിരവധി സംസ്കാരങ്ങളും അവയെ പ്രതിനിധാനം ചെയ്യുന്ന ഭാഷകളും ഇന്ന് ലോകത്തു നിന്ന് ദിനം പ്രതി അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നായി നമ്മുടെ മലയാളവും മലയാണ്മയും മാറുമോ എന്ന ആശങ്ക കവിതയുടെ അവസാന ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നു. മാതൃഭാഷയെ അറിയാനും മലയാണ്മയെ സ്നേഹിക്കുവാനും മാതൃത്വത്തിൻ്റെ വില തിരിച്ചറിയുവാനും പഴമയുടെ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുവാനും ഇനിയെങ്കിലും നമ്മുടെ തലമുറയ്ക്ക് കഴിയുമോ എന്ന ആശങ്കയും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇനി വരുന്ന തലമുറയ്ക്ക് ഓർമ്മിക്കുവാൻ ഒരു മാതാവോ മാതൃഭാഷയോ വേണ്ടിവരികയില്ലെന്ന് കവി വ്യാകുലപ്പെടുന്നു.